മഹാദാസം ജത്തെ മുന്നിട്ട് ഞാൻ ആഹ്വാനം ചെയ്യണം. അല്ല, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, എന്ത് സാധിക്കുമെങ്കിൽ പെണ്ണിന് പള്ളി പോകാവോ പോകാൻ പാടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്തത്. പോയിട്ട് വല്ല കൂലിയും ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമാണ് നാം ചർച്ച ചെയ്തത്. പോയിട്ട് വല്ല കൂലിയും ഉണ്ടോ? ഇല്ല. എന്ന പ്രമാണബദ്ധമായ പ്രമാണയോഗ്യമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായിട്ട് മുസ്ലിം ഉമ്മത്ത് ഏകോപിതമായി എടുത്ത നിലപാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പോകുന്നതിന് ഒരു പുണ്യവും ഇല്ല, അങ്ങനെ പോകുന്നതിന് പുണ്യമുണ്ട് എന്ന് തെളിയിക്കാൻ കേൾപ്പുള്ള യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു വിധയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വഹാബിയോ മൗദൂദിയോ ഉണ്ടെങ്കിൽ, ഇൻഷാല്ലാ നമുക്ക് മുഖാമുഖം വരുന്ന ചർച്ച ചെയ്യാം. എവിടെ പോകണം? കോഴിക്കോട് പോയിരുന്ന വ്യവസ്ഥ എഴുതണ്ട, ഉസ്താദ് ഫർണിച്ചറിലേക്ക് വന്നാൽ മതി. നെല്ലിക്കുഴി പഞ്ചായത്തിൽ അതിനുള്ള ആളുകളുണ്ടെങ്കിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നമുക്കാകാം. അല്ല, കോതമംഗലം താലൂക്കിൽ അതിനുള്ള ആളുകളുണ്ടെങ്കിൽ കോതമംഗലം താലൂക്കിൽ നിന്നാകാം. എറണാകുളം ജില്ലയിൽ ആളുകളുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നാകാം. എന്താ തെളിയിക്കേണ്ടത്? സ്ത്രീകൾ ജുമാഅത്ത് വാഴത്തുകളിൽ പങ്കെടുക്കുന്നതിന്, പള്ളിയിൽ പങ്കെടുക്കുന്നതിന് പുണ്യമുണ്ട് എന്ന് തെളിയിക്കണം. പറയാം എന്ന് പറഞ്ഞാൽ ആ റസൂലിന്റെ കാലത്ത് പള്ളിയിൽ പോയിട്ടുണ്ട് പോകാന്നാണ് ഞങ്ങൾ പറയുന്നത്. പറയാനായിട്ട് നമ്മൾ വരണ്ട. പിന്നെ എന്ത് പറയാൻ പറയണം? പള്ളിയിൽ പോകുന്നത് പുണ്യമുണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, മൗലവി സാഹിബ് തയ്യാറാണോ എന്ന് ചോദിച്ച തൊട്ടടുത്ത ഉസ്താദ് ഫർണിച്ചറിലേക്ക് വന്നാൽ അതിന്റെ വ്യവസ്ഥകൾ തീരുമാനിച്ച് ഈ നെല്ലിപ്പുഴി ഇതുപോലെ വമ്പൻ സമ്മേളനം ദക്ഷിണ കേരള ജമ്മിയത്തുല കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിന് കീഴിൽ വിളിച്ചു ചേർത്ത് അവിടെ വച്ച് നമുക്ക് സംസാരിക്കാം. പറ്റുന്ന ആണുങ്ങളുണ്ടെങ്കിൽ മൂക്ക് കീപ്പോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു വിധയുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ തന്നെ ഉസ്താദ് ഫർണിച്ചറിലേക്ക്, ഇപ്പൊ തൽക്കാലം ദക്ഷിണ കേരള ജമ്മിയത്തുലയുടെ കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ആയതുകൊണ്ടാണ് ഉസ്താദ് ഫർണിച്ചറിനോട് അങ്ങോട്ട് വന്നാൽ മതി. ചുമ്മാ ഞങ്ങൾ പള്ളി പോകാവോ പാടില്ലയോ, റസൂലിന്റെ കാലത്ത് പള്ളി പോയിരുന്നു, അതൊന്നും തെളിയിക്കാനായിട്ട് അങ്ങോട്ട് വരണ്ട. ഈ ഒരു വിഷയം മാത്രം പറയാൻ കാരണം 12,000-13,000 വിഷയങ്ങൾ ഇവന്മാർ എടുത്തിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ നിലനിന്നു പോയ ഒട്ടനവധി ആചാരങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. വെറുതെ ഒന്ന് മൈക്കോട്ടെ നമ്മൾ പറയുമല്ലേ, ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കും. പാവപ്പെട്ട ആൾക്കാർ വിചാരിക്കും ഈ പരിഭാഷ വായിക്കുന്ന ആൾക്കാരല്ലേ ഇവർ ഇങ്ങനെ അങ്ങ് നീട്ടി അങ്ങ് ചോദിക്കുമ്പോൾ വിചാരിക്കും ഇതൊന്നും ഉണ്ടാകില്ലായിരിക്കും, ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുമോ എന്നൊക്കെ. തെളിവല്ലുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമെന്ന്, ഒരു തെളിവില്ലാത്ത കാര്യങ്ങൾ ഇവന്മാർ പറയും. ഇവന്മാരുടെ മാസ്റ്റർ പീസ് പുസ്തകങ്ങളിൽ നിന്നാണ്, വായിച്ച ആത്മവിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. ഇവന്മാർ നേരിടാൻ ഒരു പ്രശ്നവുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് 12,000-13,000 വിഷയങ്ങൾ ഇതിൽ എടുത്തിട്ടുണ്ട്. മാല മൗലിദുകൾ തുടങ്ങി തവസ്ലിസ്തിഹാസ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഓരോന്നെ പിടിച്ച് തീർപ്പുണ്ടാക്കാനുള്ള ഒരു പുതിയ നീക്കം ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഓരോന്നെ പിടിച്ച് തീർപ്പുണ്ടാക്കുക. ആദ്യമായിട്ട് നിങ്ങൾ തെളിയിക്കേണ്ട കാര്യം, സ്ത്രീ പള്ളിയിൽ പോകുന്നതിന് പുണ്യമുണ്ട് എന്ന് തെളിയിക്കുക. അതിന്റെ അടുത്തതായിട്ട് മാല മൗലിദോ തവസ്ലിസ്തിഹാസോ ഏതെങ്കിലും 12,000-13,000 വിഷയം വെച്ച് എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചു നിന്ന് ചർച്ച ചെയ്ത് എന്തിനും തയ്യാറാ എന്ന് പറഞ്ഞാൽ നടക്കില്ല, ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൗകര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ ഉസ്താദ് ഫർണിച്ചറിലേക്ക് വരിക. സ്ത്രീ പള്ളിയിൽ പോകുന്നതിന് പുണ്യമുണ്ട് എന്ന പ്രമാണം കൊണ്ട് തെളിയിക്കാൻ യോഗ്യതയുള്ള ആണുങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ ശ്രമിക്കുന്ന അല്ലാഹു നബിയോട് പ്രതിബദ്ധതയും കൂടുമുള്ള ഈ നാട്ടിലെ പാവപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ പോയായിരുന്നോ എന്ന് നിങ്ങൾ നാളെ വരുന്ന ചോദിക്കണം. നിങ്ങൾ പോയായിരുന്നോ ആ മുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾ ചർച്ചയ്ക്ക് പോയായിരുന്നോ എന്ന് നിങ്ങൾ നാളെ വരുന്ന ചോദിക്കണം. ഒന്ന് ചോദിച്ച് ചൂടാക്കിയാണെങ്കിലും ഈ അനങ്ങാപ്പാറ നയം കളഞ്ഞിട്ട് ഒന്ന് വരുമെന്നറിയാം. അതുകൊണ്ട് ഒരു പുതിയ തുടക്കം നാം കുറിക്കുകയാണ്. ഇവർ എടുത്തു വലിച്ചു വാരിയുടെ വിഷയങ്ങളെ ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി സമീപിച്ച് തീരുമാനമുണ്ടാക്കുന്ന ഒരു പുതിയ സമീപനത്തെ ദക്ഷിണ കേരള ജമ്മിയത്തുലമാഅഹ്ലുസുന്നത്തിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ട് ഞാനിതുവരെ പ്രവർത്തിക്കുന്ന ദക്ഷിണ കേരള ജമ്മിയത്തുലമയുടെ കോതമംഗലം താലൂക്ക് കമ്മിറ്റി അതിനുള്ള ഒരു പുതിയ നീക്കം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ യജ്ഞം അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നസീബാക്കുമാറാകട്ടെ. എല്ലാവരുമുള്ള അല്ലാഹുവിന്റെ ഔദാര്യങ്ങളും ബർക്കത്തുകളും നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു.